ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. വ്യൂവർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെൻസ്ട്രേഷൻ സംബന്ധിച്ച് സ്ത്രീകളിൽ നിരവധി പ്രശ്നങ്ങൾ കാണാറുണ്ട്. മെൻസ്ട്രേഷൻ ക്രമം തെറ്റി വരിക, അതല്ലെങ്കിൽ എക്സസീവ് ബ്ലീഡിംഗ്, രക്തം തീരെ വരാതിരിക്കുക, മെനോപോസിന് ശേഷം ബ്ലീഡിംഗ് ഉണ്ടാകുക, എന്തൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ? ഇത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഇത് എങ്ങനെ ചികിത്സിക്കാം? ഇതിനെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഇബൻ സീന മെഡിക്കൽ സെൻറ്ററിലെ സ്പെഷ്യലിസ്റ്റ് എ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ മിനി പി ജി ആണ്. നിങ്ങളുടെ ഗൈനിക് റിലേറ്റഡ് പ്രോബ്ലംസിന് ഡോക്ടർ ഉത്തരം നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0529611333. അതുപോലെ മിഴിയോരം അറ്റ് ntvua.com മെയിൽ അയച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ നമസ്കാരം, സ്വാഗതം. ഡോക്ടർ, മെൻസ്ട്രൽ ഡിസോർഡർ അല്ലെങ്കിൽ ഇറെഗുലാരിറ്റീസിനെ കുറിച്ച് അതിന് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ? ഒരു നോർമൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണ്, എത്ര ഇന്റർവെൽസിലാണ് അത് വരേണ്ടത്? മെൻസ്ട്രൽ സൈക്കിൾ എന്നെടുത്താൽ നമ്മുടെ മെൻസസ് ഇപ്പോൾ ബ്ലീഡിംഗ് തുടങ്ങുന്ന ഫസ്റ്റ് ഡേ മുതൽ നെക്സ്റ്റ് ബ്ലീഡിംഗ് സ്റ്റാർട്ടാവുന്ന ഡേ വരെയുള്ള കാലഘട്ടത്തിനെയാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇത് ഒരു 28 ദിവസമാണ്. പക്ഷേ ഒരു 1 വീക്ക് മുൻപെയോ പിൻപെയോ വരാം. അതായത് 21 ദിവസത്തെ സൈക്കിൾ ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ 35 days, അത്രയും വരെ പോകാം. 21 to 35 days ഉള്ളിൽ ബ്ലീഡിങ് വരണം എന്നാണ് അതിൻ്റെ രീതി. അത് ബ്ലീഡിങ് ഉള്ള ദിവസങ്ങൾ, മെൻസ്ട്രുവേഷൻ ബ്ലീഡിങ് നടക്കുന്ന ദിവസങ്ങൾ നോർമലായിട്ട് ഏകദേശം ഒരു 3 to 5 days, അപ് ടു 7 days വരെയും പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ഇത് ഈ എങ്ങനെയാണ് ഈ മെൻസ്ട്രൽ സൈക്കിൾ വരുന്നത് എന്നുള്ളത് നമുക്ക് ഒരു ആശങ്ക ഉണ്ടാകുമല്ലോ. അപ്പം ഡോക്ടർ, അപ്പം ഇപ്പം നമ്മളിനി മെൻസ്ട്രൽ ഡിസോർഡേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇത് എന്താണ് ഇത് വരാനുള്ള കാരണങ്ങൾ? അപ്പം ആദ്യം നോക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഈ മെൻസ്ട്രുവേഷൻ എന്നുള്ളത് എന്താണെന്നുള്ളത് അറിയണം. അപ്പം മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തി ഈ ഹോർമോണിൻ്റെ ചേഞ്ചുകൾ, ബാലൻസുകളുടെ വ്യത്യാസം കൊണ്ട് വരുന്ന ഒരു ചേഞ്ചസ് വന്നിട്ട് എല്ലാ മാസവും ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തി ഒന്ന് വലുതായിട്ട് പിന്നെ അത് പ്രഗ്നൻസി ആയില്ല എന്നുണ്ടെങ്കിൽ അത് ഷെഡ് ചെയ്ത് പുറത്തേക്ക് പോകും. ഇത് അണ്ടർ കൺട്രോൾ ഓഫ് ഹോർമോൺസ് ആണ്. തലച്ചോറിന്ന് ഓവറിൽ നിന്നും വരുന്ന ഹോർമോൺസിൻ്റെ കൺട്രോളിൽ ക്രമമായി ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തി വളർന്ന് പ്രഗ്നൻസി ആയില്ല എന്നുണ്ടെങ്കിൽ അത് മെൻസസ് ആയിട്ട് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് പോകും. ഈ പോകുന്നത് ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തിയിലെ ലൈനിങ്ങും പിന്നെ കുറച്ച് ബ്ലഡ്, കുറച്ച് മ്യൂക്കസ്, പിന്നെ കുറച്ച് സെൽസ് ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ പോണത്. അല്ലാതെ വേറെ പേടിക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല. നോർമലായിട്ടുള്ള ബോഡിയിലുള്ള ചേഞ്ച് ആണത്. ഇംപ്യൂർ ബ്ലഡ് അല്ല, ഇംപ്യൂർ ബ്ലഡ് അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് ബ്ലഡും അത് അഴുക്ക് അങ്ങനെയൊന്നുമില്ല. അത് നോർമലായിട്ടുള്ള നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ഒരു വിസർജ്യ വസ്തു പോലെയാണ്. അതല്ലാതെ അത് ദോഷമുള്ളതോ അങ്ങനെയൊന്നുമല്ല. നോർമലായിട്ടുള്ള ഒരു ഡിസ്ചാർജ് അത്രയേ ഉള്ളൂ. അതിനെ കരുതിയാൽ മതി. അതിൻ്റെ നോർമലായിട്ടുള്ള അവസ്ഥയിൽ എന്ന് വെച്ചാൽ അത് ആ ഇന്നർ ലൈനിങ്ങും ബ്ലഡും മ്യൂക്കസും അടങ്ങിയ ഒരു ഇതാണ് പോണത് ദിവസം. അത് ഹോർമോണിൻ്റെ ചേഞ്ചസ് കൊണ്ട് ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തിയിൽ ചേഞ്ചസ് വന്നിട്ടാണ് ഇതിങ്ങനെ പോണത്. പേടിക്കേണ്ട ഒരവസ്ഥയൊന്നുമല്ല. സാധാരണ ബോഡിയിൽ നമുക്ക് കണ്ണുനീരൊക്കെ ഉണ്ടാകുന്ന പോലെ അതേപോലെ ഒരു അതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മളിനി ഇപ്പം മെൻസ്ട്രൽ ഡിസോർഡറിലേക്ക് വരുവാണെങ്കിൽ എന്താണ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ ഡിസോർഡർ എന്ന് പറയണോ? മെൻസ്ട്രൽ ഡിസോർഡർ എന്നെടുത്താൽ ഇപ്പം ഈ സൈക്കിളിൽ നമുക്ക് പല പ്രശ്നങ്ങൾ വരാം. ഇപ്പൊ ഈ സൈക്കിൾ ലെങ്ത് ഉണ്ടല്ലോ, 28 days വരേണ്ടത് ചിലപ്പോ 21 days അല്ലെങ്കിൽ 35 days വരെയും പോകാം. അതിന് കൂടാതെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് 21 days ഉള്ളിൽ തന്നെ വന്നുകൊണ്ടിരിക്കും, അടുപ്പിച്ച് മെൻസസ് വരിക എന്ന് പറയും. ചില ആൾക്കാർക്ക് മെൻസസ് 35 days കഴിഞ്ഞാലും വരില്ല, 45 days കഴിഞ്ഞാലും വരില്ല, അങ്ങനെ വരാം. അപ്പം അങ്ങനെ രണ്ട് ഇതുണ്ട്. അതായത് സൈക്കിൾ ഡ്യൂറേഷനിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ അടുപ്പിച്ച് വരുന്നതിനെ പോളിമെനോറിയ എന്ന് പറയും. അടുപ്പിച്ച് വരുന്നത് സൈക്കിളിലെ ലെങ്തിലുള്ള വ്യത്യാസം ഒന്ന്. പിന്നെ ഈ മെൻസസ് പോണ ഡേയ്സിലുള്ള വ്യത്യാസം. ഇപ്പോൾ 3 to 5 ദിവസമല്ലേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, 10 to 15 ബ്ലീഡിങ് ഉണ്ടാകും. പിന്നെ മെൻസസിൻ്റെ അളവിലുള്ള വ്യത്യാസം. സാധാരണ രീതിയിൽ ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ബ്ലഡ് 20 to 80 mL വരെയാണ് ML ബ്ലഡേ നമുക്ക് പോകുള്ളൂ. ഒരു മാസത്തിൽ അതിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ
ഒരു 20 മുതൽ 80 വരെ ഉള്ളത് നോർമലാണ്. മിക്കവാറും എല്ലാവർക്കും ഒരു 35-40 ml ബ്ലഡ് ആണ് സാധാരണ പോണത്. ഈ 3-4 ദിവസത്തെ ബ്ലീഡിങ്ങിൽ അത്ര ബ്ലഡേ നഷ്ടമാകണുള്ളൂ സാധാരണ രീതിയിൽ. അതിന്റെ അളവ് കൂടുതലായിട്ട് പോകുകയാണെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്, ഡിസോർഡർ ആണ്. പിന്നെ ചില ആൾക്കാർക്ക് തീരെ അളവ് കുറവായിരിക്കും, സ്കാൻഡി ആയിട്ട് മെൻസസ് വരാം, അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാം, സൈക്കിളിലെ ലെങ്തിലുള്ള വ്യത്യാസങ്ങൾ, ഡ്യൂറേഷനിലുള്ള വ്യത്യാസങ്ങൾ, അളവിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ ചിലപ്പോൾ വേദനയോടുകൂടി മെൻസസ് വരാം. പിന്നെ ചില ആൾക്കാർക്ക് വരുന്നത് ഈ മെൻസ്ട്രൽ സൈക്കിൾ ബ്ലീഡിംഗ് ഒക്കെ കഴിഞ്ഞു ഇന്റർമെൻസ്ട്രൽ ആയിട്ട് ബ്ലീഡിംഗ് വരാം, ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ബ്ലീഡിംഗ് വരാം. അപ്പോൾ ഇതിനെല്ലാം പല കാരണങ്ങളാണ്. പിന്നെ അത് ആളുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുമാണ് കാരണങ്ങൾ. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ 20 മുതൽ 40 വയസ്സ് വരെ ഉള്ള ആൾക്കുള്ള പ്രശ്നമാവില്ല, 15 വയസ്സുള്ള കുട്ടിക്കുള്ളത്, അല്ലെങ്കിൽ 45 വയസ്സുള്ള സ്ത്രീക്കുള്ളത്, അങ്ങനെ ഏജിനെ അനുബന്ധിച്ചും കൂടെ ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ട്. ഏജ് ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പം ഡോക്ടർ ഇപ്പം മെൻസ്ട്രൽ ഡിസോർഡർ എന്താണ് പറഞ്ഞു, അപ്പം ഇത് എത്രമാത്രം കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത് ലെസ് കോമൺ ആണോ അതോ അല്ല? ഗൈനക്കോളജി OPD എടുക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു 40% to 50% വരേക്കും കേസസ് റിലേറ്റഡ് ടു മെൻസ്ട്രുവേഷൻ പ്രോബ്ലം ആണ്. ഗർഭപാത്രം ഉള്ളവർക്ക് ഇതിന്റെ നമുക്കൊരു കോളിലേക്ക് പോവാം. ഡോക്ടർ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആ, പേര് പറയോ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് സ്മിത. സ്മിത, ഡോക്ടറോട് ചോദിച്ചോളൂ സ്മിത. ഗുഡ് ആഫ്റ്റർനൂൺ സ്മിത. കുറച്ച് ഉറക്കെ സംസാരിച്ചോളൂ സ്മിത. മാഡം, എന്റെ പ്രോബ്ലം എന്ന് വെച്ചാല് എനിക്ക് മെൻസ് കറക്റ്റ് ഡേറ്റ് വരും, 27-28 ഉള്ളിൽ തന്നെ വരും. പക്ഷേ പ്രോബ്ലം 4-5 സ്പോട്ടിങ് മാത്രമേ ഉണ്ടാവും. അപ്പൊ അളവ് കുറവാണ് എന്നാണ് അർത്ഥം. ആ, പിന്നെ 5 ഡേയ്സ് ഉണ്ട്, പിന്നെ ഒരു 7 ഡേയ്സ് നല്ല ഫ്ലോയിലുണ്ടാവും. ഇത് ഞാൻ ഒരുപാട് ഡോക്ടർ കാണിച്ചതാണ്. ഡെലിവറിക്ക് ശേഷമാണ് ഇങ്ങനെ. ഡെലിവറി കഴിഞ്ഞ ആളാണോ? എന്റെ മോൾക്ക് ഇപ്പൊ 3 വയസ്സായി. കോപ്പറേറ്റീവ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഗർഭനിരോധന ഗുളികകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഒന്നും കഴിക്കുന്നില്ല. വേറെ തൈറോയിഡ് ഹോർമോണിന്റെ പ്രോബ്ലം, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ള ആളാണോ? ആ, തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഇലക്ട്രോക്സിൻ 100 കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ, തൈറോയിഡ് അണ്ടർ കൺട്രോൾ ആണോ? ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ആ, ഇപ്പൊ അണ്ടർ കൺട്രോൾ ആണ്. ബ്രസ്റ്റ് ഫീഡിംഗ് ഉണ്ടോ? ഇപ്പൊ ഇതിൽ നമുക്ക് ഇതിന് പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ബ്ലീഡിങ് വരാം. ഇവർക്ക് നിങ്ങൾക്ക് വരുന്നത് പ്രീ മെൻസ്ട്രൽ സ്പോട്ടിംഗ് പോലെ വന്നിട്ടാണ് പിന്നെ ശരിക്കും മെൻസ്ട്രേഷൻ പോലെ വരുന്നത്. ആ, അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. മിക്കവാറും ഇത് അണ്ടോത്പാദന ആയിട്ട് ഒരു കോർപ്പസ് ലൂട്ടിയം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട്, അതിൽ നിന്ന് പ്രൊജസ്ട്രോൺ എന്നുള്ള ഹോർമോൺ വരും. ആ ഹോർമോൺ വരുന്നതിൽ ചിലപ്പോൾ ഒരളവിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഇതേപോലെ മെൻസസ് ആകണേന് മുമ്പ് തന്നെ ചെറുതായിട്ട് സ്പോട്ടിംഗ് കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ ഒരു ഗൈനക്കോളജി എക്സാമിനേഷനും വേണം. ആവശ്യമാണെന്ന് കാണുകയാണെങ്കിൽ ഒരു സ്കാനിങ്ങും കൂടെ എടുത്തു നോക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അതെന്ന് വെച്ചാൽ അണ്ടാശയങ്ങൾ എങ്ങനെ ഉണ്ട്, അണ്ടാശയത്തിൽ ഇനി സിസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ഗർഭപാത്രത്തിന്റെ ഉൾഭിത്തിയുടെ തിക്നെസ്സും ഒന്നും നോക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. സ്പിൽസ് ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. എന്താന്ന് വെച്ചാൽ ആ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോൺ വരുന്ന അളവില് ഒരു വ്യത്യാസം, ചെറിയ വ്യത്യാസം വരുമ്പോഴാണ് ഈ മെൻസസ് ആകുന്നതിന് മുമ്പ് ചില ആൾക്കാർക്ക് പ്രീമെൻസ്ട്രൽ സ്പോട്ടിങ് വരുന്നത്. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്യാൻ ഹോർമോൺ രൂപത്തിലുള്ള ഗുളികയാണ് തന്നിട്ടുള്ളത്. അതും ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ. അത് കഴിച്ചിട്ട് മാറിയില്ല. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഒരു 3 സൈക്കിള് പറയണ പോലെ കഴിക്കണം. ഓക്കെ. പിന്നെ തൈറോയിഡ് അണ്ടർ കൺട്രോൾ ആക്കി നിർത്തുകയും വേണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക്സ് എ ലോട്ട് സ്മിത ഫോർ കോളിംഗ്.
ഡോക്ടർ, അപ്പം മെൻസ്ട്രൽ ഡിസോർഡർ എന്താന്ന് പറഞ്ഞു, അത് വളരെ കോമൺ ആയിട്ട് കാണാവുന്ന ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞു. ഇപ്പം ഈയിടെ ഡോക്ടർ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് ഇത് വളരെ നേരത്തെ വരുന്നുണ്ട്, ഇതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു? മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ മെൻസ്ട്രേഷൻ ഡിപെൻഡ്സ് ഓൺ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോഡി വെയിറ്റ് മുതല് ഹോർമോണിന്റെ ബാലൻസ് മുതൽ എല്ലാം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീ ഹോർമോൺസ് ഈസ്ട്രജൻ എന്നുള്ള പ്രൊജസ്ട്രോൺ എന്നുള്ള രണ്ട് ഹോർമോണുകളാണല്ലോ, അത് ഓവറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ആ ഓവറിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ആണ് FSH LH എന്ന് പറഞ്ഞിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് വരുന്നത്. പിന്നെ അതിന്റെ മുയലെ കൺട്രോൾ ചെയ്യുന്നതാണ് GnRH എന്നുള്ള ഹോർമോൺ, ഹൈപ്പോതലാമസ്. ഈ രണ്ട് ഗ്രന്ഥികളും തലച്ചോറിലാണ് ഉള്ളത്. അങ്ങനെ ആ ഹോർമോണുകളുടെ ഒരു ആക്സിസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണ് ശരീരത്തിലെ ഫാറ്റിൽ വെച്ചിട്ട് അതിന് കുറേ മെറ്റബോളിസങ്ങളുണ്ട്. അപ്പോൾ ബോഡി വെയിറ്റ് കൂടുന്ന ആൾക്കാർക്ക് ഈസ്ട്രജൻ്റെ അളവ് കൂടും, ആ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നുള്ള ബാലൻസിലൊക്കെ വ്യത്യാസങ്ങൾ വരികയും ചെയ്യാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ പൊതുവേ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട്, ഭക്ഷണത്തിലുള്ള ചേഞ്ചസും ഒക്കെ വന്നതുകൊണ്ട് മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റായിട്ട് മെൻസസ് അറ്റൈൻ ചെയ്യുന്ന ഒരു ആവറേജ് ഏജ് നോക്കുകയാണെങ്കിൽ 13 ഇയേഴ്സ് ആണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ കുറേ കുട്ടികളെ അറൗണ്ട് 10 to 13 ഉള്ളിൽ തന്നെ മെനാർക്കി അറ്റൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആ അഡോളസൻറ്റ് പീരീഡിൽ ഈ മെൻസ്ട്രുവേഷനിൽ നിറയെ ഇറഗുലാരിറ്റീസ് വരാൻ സാധ്യത. അപ്പൊ വെയിറ്റ് ഗെയിൻ കൂടുതലുള്ള കുട്ടികൾക്കാണെങ്കിൽ, വെയിറ്റ് കൂടുതലുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഫാറ്റ് കണ്ടന്റും കൂടുതലാണ്. അപ്പൊ ഈസ്ട്രജന്റെ മെറ്റബോളിസം, ഈസ്ട്രജന്റെ പ്രവർത്തനത്തിൽ ചെറിയ ബാലൻസിൽ വ്യത്യാസങ്ങൾ വന്നിട്ട് ഐദർ മെൻസസ് വരാതിരിക്കാം, കുറേ ദിവസം വരാതിരിക്കാം, പിന്നെ ചിലപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചു വരാം, വരുമ്പോൾ തന്നെ കുറേ ദിവസം പോകാം. അങ്ങനെയുള്ള പല കാരണങ്ങളും പല കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഇപ്പോൾ കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. പിന്നെ ഒരു 19 ഇയേഴ്സ് വരേക്കും, ഇപ്പോൾ 10 to 19 ഇയേഴ്സ് വരേക്കും ഈ മെൻസസ് സൈക്കിൾ ഒരു ക്രമമായിട്ട് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം പിടിക്കും. ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസിന് ഒരു മെച്യൂറിറ്റി ഉണ്ടാവാനുണ്ട്. ആ മെച്യൂറിറ്റി അറ്റൈൻ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. പെട്ടെന്ന് അതൊരു റെഗുലർ ഓർഡർ ആയിട്ട് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലും ടീനേജേഴ്സിനൊക്കെ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ഈ ഹോർമോണിൻ്റെ ചേഞ്ചസ് ആൻഡ് വേരിയേഷൻസ് കൂടുതലാണ്, പോളിസിസ്റ്റിക് ഓവറി എന്നുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും കൂടുതലാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ, മിഡിയോത്തിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഞാൻ പേരൊന്നുകൂടെ പറയോ. ജുബീന. ആ ജുബീന, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ആ ഹലോ പറയോ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എന്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റോമക്ക് മസിൽ ഭയങ്കര ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് തീരെ ടൈറ്റ് ആയിട്ടില്ല, അതിങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതിന് മസിലിന് എക്സസൈസ് ഉണ്ട്, അബ്ഡോമിനൽ ടൈറ്റനിങ് മസിൽ എക്സസൈസസ് ഉണ്ട്. അപ്പൊ അതൊന്ന് വാക്കിങ്ങിലൂടെ അബ്ഡോമിനൽ മസിൽസിനെ നമുക്ക് ടൈറ്റൻ ചെയ്യാൻ പറ്റില്ല, സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റില്ല. അബ്ഡോമിനൽ മസിൽസിന്റെ പ്രത്യേക എക്സസൈസ് ഉണ്ട്. കിടന്നിട്ട് മുട്ട് മടക്കാതെ കാല് രണ്ടും നീട്ടി വെച്ചിട്ട് ഉയർത്തുക എന്നുള്ള ഒരു എക്സസൈസ്, അതേപോലെ മലർന്ന് കിടന്നിട്ട് എഴുന്നേക്കണ പോലത്തെ എക്സസൈസ്, അത് അങ്ങനെയുള്ള രണ്ട് എക്സസൈസുകൾ ചെയ്താൽ മസിൽസ് വയറിന്റെ മസിൽ കുറച്ചൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അത് ചില ആൾക്കാർക്ക് നമുക്ക് പ്രഗ്നൻസി ആകുമ്പോ വയറങ്ങ് ബലൂൺ പോലെ ഡിസ്റ്റൻഡ് ആവില്ലേ, അപ്പൊ ആ മസിൽസിന് ബലക്കുറവ് വരും. അപ്പൊ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ യൂട്രസ് ഒക്കെ ചുരുങ്ങി നോർമൽ സ്ഥിതിയിലാവും, പക്ഷെ ഈ മസിലിന് ബലം കുറവാണെങ്കിൽ വയറ് ഇങ്ങനെ പിന്നെ ഗർഭിണിയാണ് എന്ന് തോന്നുന്ന പോലെ വയറുണ്ടാവും. മസിൽ ഒട്ടും ടൈറ്റ് അല്ലാതെ വരും ചെയ്യുക. ഇത് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോ ഹെർണിയ പോലെ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഒരളവില് വരെ നമുക്ക് എക്സസൈസ് ചെയ്തിട്ട് മസിലിനെ ബലപ്പെടുത്താൻ പറ്റുള്ളൂ.
അതല്ലെങ്കിൽ പിന്നെ അബ്ഡോമിനോപ്ലാസ്റ്റി എന്നുള്ള സർജറി കൂടെ ചിലപ്പോ ചില ആൾക്കാർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഈ എക്സർസൈസ് ചെയ്യാൻ പറ്റുമോ? ഏതാണ് ഡോക്ടർ പറഞ്ഞ എക്സർസൈസ്? ആ ബാക്ക് പെയിൻ ഉണ്ടെങ്കിലും ചെയ്യാം. പിന്നെ ബാക്ക് പെയിനിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ, വല്ല ഡിസ്കില് നട്ടലിലെ ഡിസ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഒക്കെ ഇല്ലാന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടേ എക്സർസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറെയും കൂടെ കാണിച്ചിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് പ്രഗ്നൻസിക്കും ഇതേ ബുദ്ധിമുട്ട് ഉണ്ടാവും. ചിലപ്പോ അത് ആ ഡെലിവറി കഴിയുമ്പോ ഈ വീക്ക്നെസ്, മസിലിന്റെ വീക്ക്നെസ് ഒന്നും കൂടെ കൂടാൻ സാധ്യതയുണ്ട്. പ്രഗ്നൻസി ആവണോണ്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഈ ഒരു സാഗിങ് ഇഫക്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് പ്രഗ്നൻസി ആയാൽ തന്നെ ഇങ്ങനെ വയറ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ ചില ആൾക്കാർക്ക് വരും. ഒരു 5 മാസം ഒക്കെ ആയി കഴിഞ്ഞാൽ തന്നെ വയറിങ്ങനെ വല്ലാതെ തള്ളി തൂങ്ങി വരുന്ന പോലെ തോന്നും. വെയിറ്റ് കുറഞ്ഞാല് ഒരു കുറച്ചൊരു സമാധാനം കിട്ടും, വെയിറ്റ് കൂടിയാല് ബുദ്ധിമുട്ട് പിന്നെയും കൂടുകയുള്ളൂ. പിന്നെ ഒരു ഡൗട്ട് കൂടി ഉണ്ട് ഡോക്ടർ, ഈ ഒരു ഡേറ്റ് എനിക്ക് അബോർഷൻ ആയിട്ടായിരുന്നു. 6 മന്ത് ആയി ഇപ്പൊ അബോർഷൻ ആയിട്ട്. 3rd മാസത്തിലാണ് അബോർഷൻ ആയത്. അപ്പോ കാരണം ഡോക്ടർ പറഞ്ഞില്ല, ഫോളിക് ആസിഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി പ്രഗ്നന്റ് ആയാല് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അല്ലേ? അല്ല, ഇപ്പൊ ഫോളിക് ആസിഡ് കഴിച്ചിട്ട് പ്രഗ്നൻസി ആകട്ടെ. പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ട് വേണ്ട ചെക്കപ്പുകൾ ചെയ്യാം. ഒന്ന് കണ്ട് വേറെ തൈറോയിഡിന്റെ പ്രശ്നങ്ങളോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു കുട്ടി ഉള്ള ആളല്ലേ? രണ്ടു കുട്ടികളുണ്ട്, ഒരു പ്രാവശ്യം അബോർഷനായി, അത്രയല്ലേ ഉള്ളു. എത്ര വയസ്സുണ്ട്? തനിക്ക് എത്ര വയസ്സുണ്ട്? 34. അപ്പൊ ഇനി ഒരു 35 ഉള്ളില് ഒരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ ആകുകയാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ, അപ്പം ഡോക്ടർ ഇതിന്റെ പറഞ്ഞോട്ടിരിക്കുന്നത് കുട്ടികളിൽ ഇത് നേരത്തെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞോണ്ടിരുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആണ് മെയിൻ കാരണം. എക്സസൈസ് ഇല്ലായ്മ, എക്സസൈസ് ഇല്ലാത്തത്, പിന്നെ ലൈഫ് ഹാബിറ്റ്സ് ഒക്കെ മാറിയില്ലേ, ഒന്നും ഒട്ടും എക്സസൈസ് ഇല്ല, എല്ലാം സെഡൻറി വർക്ക്. പിന്നെ ഫുഡ് ഹാബിറ്റ്സും മാറിയിട്ടുണ്ട്, റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഇല്ല, ഫുഡ് ഹാബിറ്റ്സും അത്ര നല്ല ഗുണകരമായ ഭക്ഷണമല്ല കഴിക്കുന്നത്. ജങ്ക് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുമ്പോഴത്തേക്കും അതെല്ലാം കുറെ അതിലൊക്കെ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ് കൺവേർട്ട് ചെയ്തിട്ട് ബോഡിയിലും ഫാറ്റായിട്ട് വരും. അപ്പോൾ ഈ ഈസ്ട്രജന്റെ മെറ്റബോളിസത്തിലും അതിന്റെ ബാലൻസിലും ഉള്ള വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും വരും. ഇത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കൂടുതലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ റെഗുലർ എക്സസൈസ്, ആൻഡ് ഹെൽത്തി ഡയറ്റ് എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ ഡോക്ടർ, പലർക്കും ഉള്ള സംശയമായിരിക്കും ഇങ്ങനെ പീരീഡ്സ് ഉള്ള സമയത്ത് എക്സസൈസ് ചെയ്യാം, അതിൽ ഒരു പ്രോബ്ലം? അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു എന്തോ അസുഖം അങ്ങനെ ഒന്നും അല്ല. മെൻസ്ട്രുവേഷൻ ഒരു നോർമൽ ഡിസ്ചാർജ് മാത്രമേ ഉള്ളൂ, അത് ഒരു മെംബ്രെയിൻ വളർന്നിട്ട് അത് ഷെഡ് ചെയ്ത് പോണത് അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ അതിനോണ്ടൊന്നും എക്സസൈസ് ചെയ്താലും ഒന്നും ഒരു വ്യത്യാസവും അതിൽ നിന്ന് വരാൻ പോണില്ല. പിന്നെ വേറൊന്നും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ വോളണ്ടറി മസിൽസ് ഉണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിൽസേ ഉള്ളൂ. ഈ യൂട്രൈൻ്റെ മസിലും യൂട്രസിനെ ഒന്നും ഒരു എക്സസൈസ് കൊണ്ടും നമുക്ക് അതിൽ ഒരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. അപ്പൊ എക്സസൈസ് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒന്നും ഒരു സ്പോർട്സ് എക്സസൈസ് എല്ലാം മെൻസ്ട്രുവേഷൻ ഉള്ള സമയത്ത് ചെയ്യാം. ഒരു കോളർ എത്തിയിരിക്കുകയാണ് ഡോക്ടർ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, ആരാ സംസാരിക്കുന്നേ? ഞാൻ അശ്വതിയാണ്, ഷാർജയാണ്. ഓക്കേ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ മാം, എനിക്ക് സാധാരണ പീരീഡ്സ് ഉള്ള ടൈം വോമിറ്റിങ്ങും സ്റ്റമക്ക് പെയിനും ഒക്കെ ഉണ്ടാവാറുണ്ട് നല്ലോണം. അപ്പം ഞാൻ നാട്ടിലുള്ള സമയത്ത് എനിക്ക് പെയിൻ കൂടുതൽ ഉണ്ടാവാറ്. പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി കോയമ്പത്തൂർ പോയ സമയത്ത് എനിക്ക് നന്നെ കുറവായിരുന്നു പെയിനൊക്കെ. ഇപ്പം ഞാൻ മാരേജ് കഴിഞ്ഞ് വന്നിട്ട് 3 മന്ത്സ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. അതിനുശേഷം എനിക്ക് പെയിനും ഉണ്ട്, കഴിഞ്ഞ തവണ നന്നെ വോമിറ്റിംഗും ഉണ്ടായിരുന്നു, 2 times ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സിവിയർ പെയിൻ ആണ് അല്ലേ? അതെ അതെ, മെൻസ്ട്രുവേഷന്റെ സമയത്ത് സിവിയർ പെയിനും ഉണ്ട്.
പെയിന്റ് പക്ഷേ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ കുറെ നേരം നിൽക്കുന്നു. സാധാരണ ഒരു 4-5 hours ഉണ്ടാവുന്നല്ലാതെ വേറെ പ്രോബ്ലംസ് ഇല്ലായിരുന്നു. മെൻസ്ട്രേഷന്റെ അളവ് എങ്ങനെയുണ്ട്, കൂടുതലായിട്ട് പോണുണ്ടോ? ഇല്ല, കുറവാ, പൊതുവെ കുറവാ, ഉണ്ടാവാറില്ല. സൈക്കിള് റെഗുലർ ആയിട്ട് വരുന്നുണ്ട്. ആ കറക്റ്റ് ആണ്. എത്ര വയസ്സുണ്ട് തനിക്ക്? എനിക്കിപ്പോ 23. അപ്പൊ ഇതില് സാധാരണ രീതിയില് ഈ ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് താനെന്ന് വെച്ചാൽ മെൻസസിന്റെ സമയത്തുണ്ടാകുന്ന വേദന. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. എന്താ വെച്ചാൽ ഈ മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് പോകുമ്പോൾ ഗർഭപാത്രത്തിന്റെ വായുഭാഗമുണ്ട്, സെർവിക്സ് എന്ന് പറയും. ആ സെർവിക്സ് ഒന്ന് ഡയലേറ്റ് ചെയ്താലേ ഇത് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ബ്ലഡ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ സെർവിക്സ് ഒന്ന് ഡയലേറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അതിൽ പെയിൻ വരാറുണ്ട്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക്, പ്രായം കുറവുള്ളവർക്ക് മെൻസ്ട്രേഷൻ ആരംഭിച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ വരാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈ വേദന ഉണ്ടാക്കുന്ന ചില കെമിക്കൽസ് ഉണ്ട്, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നൊക്കെ പറയും. അത് ഈ മെൻസ്ട്രൽ ബ്ലഡിൽ ആ പ്രോസ്റ്റാഗ്ലാൻഡിൻസിൻ്റെ ഒക്കെ അളവ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അങ്ങനെ വരുന്നവർക്കും മെൻസസ് വരുന്ന സമയത്ത് വേദന ഉണ്ടാകാറുണ്ട്. അല്ലാതെ ചില ഡിസീസ് കണ്ടീഷൻസിലെ മെൻസസ് വരുമ്പോൾ വേദന ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുന്നതാണ് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ വരാം, ഗർഭപാത്രത്തിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ സമയത്ത് വേദന വരാം, ഗർഭപാത്രത്തിൽ എന്തെങ്കിലും കോപ്പർട്ടി അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ വേദന വരാം, അങ്ങനെ പല. പിന്നെ എൻഡോമെട്രിയോസിസ് എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മെൻസ്ട്രേഷൻ സമയത്ത് വേദന വരാം. അപ്പം എന്തെങ്കിലും കാരണമുള്ള വേദനയാണോ തനിക്ക്, അല്ലാതെ നോർമലായിട്ടുള്ള സ്പാസ്മോഡിക് ഡിസ്മെനോറിയ ആണോ എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. വോമിറ്റിംഗ് വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഗർഭപാത്രത്തിന്റെ വായുഭാഗം ഇങ്ങനെ ഡയലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ നമ്മുടെ നെർവസ് സ്റ്റിമുലേഷൻ പോലെ വന്നിട്ടാണ് ഈ നോസിയ വോമിറ്റിംഗ് വരുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അങ്ങനെ വേദനയായിട്ട് വരില്ല. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു മെയിൽ വന്നേക്കാണ്. മെയിൽ അയച്ചിരിക്കുന്ന സ്മൃതി സുധീറാണ്. സ്മൃതി പറയുന്നത് ഈ മാസം October 11th പീരിയഡ്സ്, പക്ഷേ ഈ പ്രാവശ്യം 2 ദിവസം മാത്രമേ ഉള്ളായിരുന്നു ബ്ലീഡിങ്. യൂഷ്വലി നോർമൽ ബ്ലീഡിങ് ആണ്, ഹെവി ബ്ലീഡിങ് ആണ് കാണുന്നത്. അപ്പം തൈറോയിഡ് പ്രോബ്ലം ഉണ്ട്, അതുപോലെ കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ ഇസ് ദേർ എ പ്രോബ്ലം, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ വളരെ ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നു, ഓവർവെയ്റ്റ് ആളാണ്. അതുപോലെ എവറി മന്ത് മെൻസസ് 28th വരാറുണ്ട്, പക്ഷേ ഈ മാസം വളരെ അളവ് കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവര് ഉടനെ തന്നെ ഡോക്ടറെ കാണണം, പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യണ സമയമാണ്, കുറച്ച് സ്കാൻഡി ആയിട്ടേ പീരീഡ് വന്നിട്ടുള്ളൂ എന്ന് പറയണു. അങ്ങനെയാണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് ഏതായാലും ചെയ്തിരിക്കണം, എന്നിട്ട് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് നമ്മൾ നോക്കാതെ പറ്റില്ല. ഓക്കെ, അപ്പം സ്മൃതി ഈ ഒരു ഡോക്ടറുടെ ഉത്തരം കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, നമുക്ക് വേറൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? ഞാൻ നീതു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ആ പറയോ. ഞാൻ 2-3 മാസം മുന്നേ നാട്ടിൽ പോയ ഒരു എക്ടോപിക് പ്രഗ്നൻസി ആയിട്ട്. അപ്പൊ എക്ടോപിക് പ്രഗ്നൻസി വരാൻ റീസൺ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല, ട്യൂബിലായിരുന്നു. ഇപ്പൊ ഞങ്ങള് രണ്ടിപ്പോ തിരിച്ചു വന്നിട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞു 3 മാസത്തിന് ശേഷം ട്രൈ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ട്രൈ ചെയ്യുന്നത് കുഴപ്പമില്ലാന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇപ്പൊ കഴിഞ്ഞിട്ട് എത്രയായി? കഴിഞ്ഞിട്ട് ഇപ്പൊ 2 മാസം. സർജറി ആണോ ചെയ്തത്? September 8th ചെയ്തത്. ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഡിസംബർ കഴിയുമ്പോ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാം. ഒരു 3 മാസം ഒന്ന് ഗ്യാപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എക്ടോപിക് പ്രഗ്നൻസി കഴിഞ്ഞതുകൊണ്ട് മാത്രം ഇറഗുലാരിറ്റി വന്നോളണമെന്നില്ല, എങ്കിലും ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻസി ആയിട്ട് പോയതല്ലേ. അപ്പൊ ചിലപ്പോ ആ സൈക്കിൾസ് ഒന്ന് റെഗുലറൈസ് ചെയ്ത് വരാൻ ചിലപ്പോ 1-2 മാസം പിടിച്ചേക്കാം. ഒക്ടോബർ 4th പീരിയഡ്സ് ആയി, ഇപ്പൊ പിന്നെയും ബ്ലീഡിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണിക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിംഗ് എന്നുള്ളത് നമുക്കൊന്ന് അറിയണം.
കാണുന്നതാണ് നല്ലത്. എന്നിട്ട് പ്രഗ്നൻസിക്ക് 3 മാസം കഴിഞ്ഞിട്ട് പ്രഗ്നൻസിക്ക് ശ്രമിക്കണം. പ്രഗ്നൻസി പീരിയഡ്സ് മിസ് ചെയ്താൽ ഉടനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കണം. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ട്യൂബിൽ പ്രഗ്നൻസി വന്നാൽ നെക്സ്റ്റ് ടൈം ഇനി വരാനുള്ള ചാൻസ് 20% ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് കെയർഫുൾ ആകണം. 80% ഒരു കാര്യം മനസ്സിലാക്കണം, 80% നമുക്ക് നോർമൽ പ്രഗ്നൻസി കിട്ടും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പ്രഗ്നൻസി ആകാൻ ശ്രമിക്കുക. പ്രഗ്നൻസി ആയാൽ അത് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അതിന് പ്രത്യേകിച്ച് മുൻകരുതലുകളൊന്നും ഇല്ല, ഒന്നുമില്ല. റീസൺ എന്ന് പറഞ്ഞാൽ ഉണ്ട്, ട്യൂബ് നമുക്ക് ഈ അണ്ടവും ബീജവും കൂടെ ചേർന്നിട്ട് ആ സൈഗോട്ട ഉണ്ടാകുന്നത് ട്യൂബിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ ട്യൂബിൽ വെച്ചിട്ട് ചിലപ്പോ ട്യൂബിന് എന്തെങ്കിലും ഇൻഫെക്ഷന് അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രഗ്നൻസി ട്യൂബിൽ തന്നെ അങ്ങ് പിടിച്ച് അവിടെ അങ്ങ് വളരാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ആ ട്യൂബിൽ നിന്ന് ട്യൂബിന്റെ ഒരു കോശങ്ങളുടെ ഒരു സീലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിന്റെ ആക്ഷൻ വഴി ഒരു ചൂല് പോലെ ഈ സൈഗോട്ടിനെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്ത് നിർത്തുന്നത് ഈ സീലിയൊക്കെയാണ്. ആ സീലിയക്കൊക്കെ എന്തെങ്കിലും ചെറിയ ഡാമേജ് വരികയാണെങ്കിൽ ചില ആൾക്കാർക്ക് ട്യൂബിൽ തന്നെ പ്രഗ്നൻസി വളരാൻ തുടങ്ങും. അതാണ് എക്ടോപിക് പ്രഗ്നൻസി. അപ്പോൾ അങ്ങനെ ട്യൂബിന് എന്തെങ്കിലും ചെറിയ വൈകല്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് ഇങ്ങനെ ഒരു പരിധി വരെ എക്ടോപിക് വരുന്നത്. അല്ലെങ്കിൽ ട്യൂബിന് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ചില മുഴകളോ എന്തെങ്കിലും ഉണ്ടായിട്ട് ഗർഭപാത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രഗ്നൻസി പിടിക്കാൻ പറ്റാത്തവർക്ക്, ഇതൊന്നും കാരണമില്ലാതെയും ചില ആൾക്കാർക്ക് ചിലപ്പോൾ ട്യൂബൽ എക്ടോപിക് പ്രഗ്നൻസി ട്യൂബൽ പ്രഗ്നൻസി വരാറുണ്ട്. അപ്പൊ ഇതിൽ ഒന്നേ ഓർക്കാനുള്ളൂ, പ്രഗ്നൻസി ആയാൽ നെക്സ്റ്റ് പ്രഗ്നൻസി ആയാൽ ഉടനെ തന്നെ അത് പ്രഗ്നൻസി ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ എക്ടോപിക് പ്രഗ്നൻസി റിക്കർ ചെയ്യാനുള്ള ചാൻസ് 20% ഉണ്ട്. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല, 80% നമുക്ക് നോർമൽ ആകും. അങ്ങനെ സമാധാനിക്ക്. കുട്ടികളുണ്ടോ? ആയിട്ടില്ല. 2 വർഷം ട്രൈ ചെയ്യാതിരുന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴെങ്ങനെയായി? അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞു. അങ്ങനൊന്നുമില്ല, പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക. അങ്ങനെയൊക്കെ പലർക്കും വരാറുണ്ട് കേട്ടോ. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇതൊന്നും എല്ലാം നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ലല്ലോ. ഇനിയിപ്പോ ഒരു ഒന്ന് ട്യൂബിലായി എന്ന് വിചാരിച്ചിട്ട് എല്ലാ പ്രാവശ്യവും 100% ട്യൂബിലാകുന്നല്ല പറയണത്. 80% നോർമൽ ആകാൻ, പ്രഗ്നൻസി നോർമൽ ആയിട്ട് പിടിച്ചു വളരാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. മിഴിയത്തിലൊരു ബ്രേക്ക് ആണ്, എനിക്ക് തീർച്ചയായിട്ടും വിളിക്കാം. ഗൈനിക് റിലേറ്റഡ് പ്രോബ്ലംസിന്റെ ഡോക്ടർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. വിളിക്കുന്ന നമ്പർ 0529611333. ഒരു ബ്രേക്ക് എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും.